قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. سهودر الماري ഷൈബാൻ പതിനഞ്ചിന്റെ രാത്രിയെ സംബന്ധിച്ച് ഖുർആനിൽ വരെ ഉണ്ട് എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഖുർആനിൽ പല സ്ഥലത്തുണ്ട് എന്നൊക്കെയാണ് പലരും എഴുതിവിട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശരിക്ക് 1996 January 5 ഇറങ്ങിയിട്ടുള്ള റിസാല എന്ന് പറയുന്ന സമസ്തക്കാരുടെ അഥവാ എ പി വിഭാഗത്തിന്റെ വിദ്യാർത്ഥികളുടെ മാസികയാണ്. 1996 January 5 അതിലെഴുതുകയാണ്. അതിൻ്റെ ലേഖനത്തിൻ്റെ പേര് തന്നെ പുണ്യങ്ങളുമായി ബറാത്തരാവ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. പുണ്യങ്ങളുമായി ബറാത്തരാവ് എന്ന ഹെഡിങ്ങിൽ ആദ്യ പാരഗ്രാഫ് തന്നെ എന്താ പറയുന്നതെന്നറിയോ? ബറാത്തരാവിൻ്റെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത്? വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത്? ഷഅബാൻ 15-ന്റെ രാത്രിയുടെ മഹത്വം വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തെളിവ് കൊടുത്താൽ എന്താ? സൂറത്തു ദുഖാനിലെ ഹാമീം വൽ കിതാബിൽ മുമീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന് പറയുന്ന വാചകം. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അത് ഷഅബാൻ 15-ന്റെ രാത്രിയാണ് എന്ന അഭിപ്രായം അപ്രസക്തമാണ്, അത് അബദ്ധമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഈ ഖുർആനിനെ, ഈ സുവ്യക്തമായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. ഇതാണ് സൂറത്തു ദുഹാന്റെ തുടക്കത്തിൽ പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. ആ പറയുന്ന രാത്രി ഏതാ? വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് മറ്റൊരു ഒരു ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും. ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? ആ പണ്ഡിതന്മാർ പറഞ്ഞ ഉസൂൽ എന്താണ്? അടിസ്ഥാനപരമായ നിയമമുണ്ട്, ഖുർആനിന്റെ ഒരായത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് പ്രധാനമായും മറ്റായത്തുകളിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഇവിടെ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അത് പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ഏതാ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അതിൽ തന്നെയും ഒരു പ്രത്യേക രാത്രിയിലാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹർ എന്നിങ്ങനെ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ള ഫീ ലൈലത്തിൽ ഖദർ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ആ ഖദറിന്റെ രാത്രിയാവട്ടെ, അത് റമളാനിലുമാണ്. അതുകൊണ്ട് സൂറത്തു ദുഹാനിൽ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഫീ ലൈലത്തിൻ മുബാറക, ഈ മുബാറക്കത്തായ ലൈലത്ത്, ഈ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതും പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദർ തന്നെയാകുന്നു എന്നാണ് മുഫസ്സിരീങ്ങളെല്ലാം രേഖപ്പെടുത്തിയത്. അതേ അവസരത്തിൽ കിരിമയിൽ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്. അതെന്താ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? അത് ഷഅബാന്റെ പകുതിയുടെ രാത്രിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാലോ ആ അഭിപ്രായത്തെ പണ്ഡിതന്മാര് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാൻ കമാ റുവിയ അൻ കരീമത ഫഖദ് അബ്അദ നജഅത ഫഇന്ന നസൽ ഖുർആനി അന്നഹാ ഫീ റമളാൻ. ആരെങ്കിലും ഈ ലൈലത്തുൻ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഈ അനുഗ്രഹീതമായ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷഅബാൻ 15-ന്റെ രാത്രിയാണെന്ന് പറഞ്ഞാൽ, ഇബ്നു കസീർ റഹിമഹുള്ള പറയണേ, ഇബ്നു കസീർ റഹിമഹുള്ള പറയണേ, ആരെങ്കിലും ഈ മുബാറക്കത്തായ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷഅബാൻ 15-ന്റെ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഏതുപോലെ? അദ്ദേഹം പറയണേ ഏതുപോലെ?
കിരിമയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അത് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടില്ല. കിരിമ ഈ കിരിമയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിരിക്കുന്നു. ഇത് ശഅബാൻ പതിനഞ്ചിന്റെ രാത്രി ആരെങ്കിലും പറഞ്ഞാൽ അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. കാരണം എന്താ അദ്ദേഹം പറയാണ്, ഫൈന്ന നസ്സൽ ഖുർആനി, തീർച്ചയായും പരിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ പ്രതിപാദനത്തിൽ വന്നിട്ടുണ്ട്. അന്നഹാ ഫീ റമദാൻ, അത് റമദാനിലാണെന്ന്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധ റമദാനിലാണ്. അത് തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ്, അത് റമദാനിലാണ്. അപ്പൊ പിന്നെ അത് ശഅബാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് സത്യത്തിൽ നിന്ന് ബഹുദൂരം മകനെയാണ്. ഇരു തഫ്സീർ ഇബ്നു കസീർ, ഇരു തഫ്സീറുൽ ഖുർത്തുബി, നമ്മളെ വകയായിട്ട് പറയല്ല സുഹൃത്തുക്കളെ, ഇനി തഫ്സീറു ഖുർത്തുബിയിൽ കേട്ടോളൂ. ഫമൻ സഅമാ അന്നഹു ഫീ ഗൈരിഹി ഫഖദ് അഅളമൽ ഫിരിയത അലല്ലാഹ്, ആരെങ്കിലും വാദിച്ചാൽ അന്നഹു ഫീ ഗൈരിഹി, അത് റമദാൻ അല്ലാത്ത മറ്റു മാസത്തിലാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഖദ് അഅളമൽ ഫിരിയത അലല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പേരിൽ വമ്പിച്ച കളവാണ് പറയുന്നത്. കണ്ടോ, വലിയ കളവാണത്, കളവാണത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രല്ല അദ്ദേഹം ശേഷം പറയുന്നത്, അതുകൂടെ ശ്രദ്ധിച്ചോളൂ. وليس في ليلة النصف من شعبان حديث يعول عليه لا في فضلها ولا في نسخ الأجال فيها فلا تلتفتوا إليها. ഷഅബാനിന്റെ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് അവലംബയോഗ്യമായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. ഏതൊക്കെ വിഷയത്തിൽ? ലാ ഫീ ഫളിഹാ, ആ രാത്രിയുടെ പ്രത്യേകത പ്രാധാന്യവും ശ്രേഷ്ഠതവും പറയുന്ന ഹദീസുകളോ? വലാ ഫീ റസ്ഖിൽ അജാലി ഫീഹാ, അന്നാണ് ബജറ്റ് അവതരണം നടക്കുന്നത് എന്നും തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ ഹദീസുകളിലും വന്നിട്ടില്ല ഒന്നും തന്നെ. ഒരൊറ്റ ഹദീസും സ്വീകാര്യയോഗ്യമായ നിലക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഫലാ തൽതഫിതു ഇലൈഹാ, അത്തരം ഹദീസുകളിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ ആരിൽ കൊണ്ടുവന്ന അതിൽക്ക് തിരിഞ്ഞു നോക്കരുത്. ഇതാരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് നമ്മൾ ഈ കേട്ടത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ധാരാളം പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളിലായിക്കൊണ്ട് ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാനിലെ ഈ ശഅബാൻ പതിനഞ്ചിന്റെ രാത്രിയെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലത്തുണ്ട് എന്നാ പറയുന്നത്. ഒരു സ്ഥലത്ത് തന്നെ അവിടെ രേഖപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, പല സ്ഥലത്തുണ്ട് എന്നാ പറയുന്നത്. എവിടെ? ഇതിന് മാത്രം പറയുന്നത് ഈ സൂറത്തു ദുഖാനിലെ ആദ്യ വചനം 96 ജനുവരിയിലൊക്കെ തന്നല്ല ഞാൻ വായിച്ചത്. ഇനി അദ്ദേഹം പറയാണ് ശഅബാൻ 15 എന്ന് ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നെ തുടർന്ന് എഴുതുന്നത്. എന്നാ പ്രബലമായ അഭിപ്രായം, വേറെ അഭിപ്രായമാണെങ്കിലും ഒരു അഭിപ്രായം പറയണ്ടേ? അത് മിണ്ടിയില്ല. ആ അഭിപ്രായത്തെ പറ്റി മൂപ്പര് മിണ്ടണമെന്നല്ല, മൂപ്പർക്ക് വേണ്ടത് ഇതാണ്. അപ്പൊ ഇത് മാത്രം എടുത്ത് പറയണം. അങ്ങനെ ഒരു പ്രബലമായൊരു അഭിപ്രായം എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞ ആ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം ഈ ലേഖനത്തിൽ എടുത്തു കൊടുത്തതുപോലുമില്ല. ഒരവസരത്തിൽ അപ്രസക്തമായ, ദുർബലമായ, തള്ളിക്കളയേണ്ടതാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞ അഭിപ്രായത്തിന് വലിയ മുൻഗണന കൊടുത്തിട്ട് 96 ജനുവരിയിലക്കം റിസാലയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ സുഹൃത്തുക്കളെ, ലക്ഷ്യം വളരെ വ്യക്തമാണ്.